പഴംപൊരി ബീഫും ഈ ഒരു കോമ്പിനേഷൻ നമ്മുടെ നാട്ടിലിപ്പോൾ ഫേമസ് ആണ്. എറണാകുളത്ത് തൃപ്പൂണിത്തറ ഭാഗത്തുള്ള ശ്രീ മുരുകൻ കഫേയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ ഒരു കോമ്പിനേഷൻ പണ്ട് മുതലേ ഉണ്ട്. അത് വെച്ചിട്ടുള്ള ഒരു ഡിഷാണ് ഈ കാണുന്നത്. പേര് പാസ്തലോൺ. നമ്മുടെ ഏത്തക്ക ലോകത്ത് ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ആഫ്രിക്കയിലെ ഗാന പോലത്തെ രാജ്യത്താണ്. അവിടുന്ന് കുടിയേറി ഇന്ന് കരീബിയൻ ദ്വീപുകളിൽ താമസിക്കുന്ന ആളുകൾ ഈ പഴം ഇന്ന് നെഞ്ചോട് കൊണ്ടുനടക്കുന്നുണ്ട്. അതായത് പോർട്ടോ റിക്കോ എന്ന് പറഞ്ഞ ഒരു കരീബിയൻ ദ്വീപിലാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഡിഷിൻ്റെ ഒറിജിൻ. നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തപ്പഴം, ഏത്തക്ക നമ്മൾ നീളത്തിൽ അരിഞ്ഞ് നമ്മൾ എണ്ണയിൽ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒന്നും ആഡ് ചെയ്യേണ്ട, സിമ്പിൾ പ്ലെയിൻ ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് ജസ്റ്റ് എടുക്കാം. അതേപോലെ നല്ല ഫാറ്റക്കിലെ മിൻസ്ഡ് ബീഫ് നമ്മൾ പ്ലെയിൻ ആയിട്ട് ഒരു പാത്രത്തിലിട്ട് എണ്ണ കൊഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രൗൺ ചെയ്തെടുക്കാം. അതിൻ്റെ കളറ് മാറുമ്പോൾ നമുക്ക് കോരി മാറ്റി അതേ ചട്ടിയിൽ നമ്മൾ കുറച്ച് ക്യാപ്സിക്കം, വലിയ ഉള്ളി നമ്മൾ വഴറ്റാം. വഴറ്റി കഴിഞ്ഞാൽ ഈ സംഭവത്തിലേക്ക് നമുക്ക് ഈ ഒരു ബീഫ് തിരിച്ച് മിക്സ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ബീഫ് നമുക്ക് ഏകദേശം ആയി തുടങ്ങി. ഈ ബീഫിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ഇടാണ്ട്, എസ്പെഷ്യലി നമുക്ക് ഉപ്പിട്ടിട്ടില്ല, അപ്പോൾ ഉപ്പ് ആഡ് ചെയ്യണം. ആവശ്യത്തിന് എരിവിന് മുളക് പൊടി ആഡ് ചെയ്യാം. അതുപോലെ നമുക്ക് കുറച്ച് ഫ്ലേവറിന് നമുക്ക് ഒറിഗാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹേർബ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ നല്ല ജീരകം പൊടിച്ചിട്ടുണ്ടെങ്കിൽ അത് ബെസ്റ്റ്. ഇതങ്ങ് ഹോൾ ഇട്ടാലും മതി. പിന്നെ ടൊമാറ്റോ പ്യൂരി, കെച്ചപ്പല്ല പ്യൂരിയാണ് നമ്മൾ ഒഴിക്കുന്നത്. അതും കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീഫിൻ്റെ മിക്സ്ചർ റെഡിയാണ്. ഇതൊന്ന് ചൂടാറണം കേട്ടോ, എന്നിട്ട് വേണം നമുക്കൊന്ന് ലെയർ ചെയ്യാൻ. ലെയർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഗ്ലാസ് പാത്രമോ അല്ലെങ്കിൽ മറ്റ് പാത്രം എന്തെങ്കിലും എടുക്കാം. നമ്മളിവിടെ ഓവനിലാണ് ഇത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് കുക്കർ മെത്തേഡും യൂസ് ചെയ്യാം, അപ്പോൾ അതിനനുസരിച്ചുള്ള പാത്രം എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ലെയർ ചെയ്ത് തുടങ്ങാണ്. ഫസ്റ്റ് ലെയറിൽ നമ്മൾ പൊരിച്ച പഴം നമ്മൾ നിരത്തി, അതിനുശേഷം നമ്മൾ ബീഫ്, അതിനുശേഷം മുകളിൽ ചീസ്. ലെയർ ലെയർ ആയിട്ട് 2-3 സംഭവം ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഈ പാത്രം ഫില്ലാവും. കട്ട് ചെയ്തെടുക്കുമ്പോൾ വലിവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ മോസറല്ല ചീസ് എടുക്കുന്നത്. നിങ്ങൾക്ക് ടേസ്റ്റിന് വേണമെങ്കിൽ ചെഡാറോ പാർമസാൻ ചീസ് പോലത്തെ ചീസുകൾ നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഡിഷിന് ഒരുപാട് സിമിലാരിറ്റി ഉണ്ട് നമ്മുടെ ഇറ്റാലിയൻ ലസാനിയുമായിട്ട്. ഇതിപ്പോൾ ലെയർ ലെയർ ആയിട്ടൊരു പാസ്തയാണ് ശരിക്കും പറഞ്ഞാൽ ലസാനിയ. ഇറ്റാലിയൻസും പോർട്ടോറിക്കൻസും അമേരിക്കയിലെ ന്യൂയോർക്കിലെ നൈബറിംഗ് കമ്മ്യൂണിറ്റീസുകളായിരിക്കാം. അവർ ഒരാളുടെ ഇൻഗ്രീഡിയൻസും മറ്റേയാളുടെ കുക്കിംഗ് മെത്തേഡും കൂടി ഫ്യൂഷൻ ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ റെസിപ്പിയാണ് നമ്മുടെ ഈ പാസ്തലോൺ ശരിക്കും. അങ്ങനെ 2-3 ലെയറുകളൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ പാസ്തലോണിലെ സംഭവം റെഡിയാണ്. അവസാനത്തെ ലെയറിൽ നമ്മൾ ചീസ് ഇടുന്നതിന് മുന്നേ 2-3 മുട്ട, ഉപ്പൊന്നും ആഡ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒഴിക്കുകയാണ്. ഇത് നമ്മളിത് ഓവറിലേക്ക് മാറ്റുകയാണ്. ഇതിൽ മോയ്സ്ചർ ലൂസാവാതിരിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഒരു ഫോയിൽ വെച്ച് ഇത് കവർ ചെയ്തിട്ട് വേണമെങ്കിൽ ഓവറിലേക്ക് മാറ്റാം. സെയിം പരിപാടി നമുക്ക് കുക്കറിൽ, നോർമൽ പ്രഷർ കുക്കറിലും ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു അരമണിക്കൂറാണ് നമുക്കിത് ബേക്ക് ചെയ്യുമെങ്കിൽ ഒരു 25 മിനിറ്റ് നമ്മൾ ആദ്യം ബേക്ക് ചെയ്തിട്ട് അതിന് പുറത്തെടുത്ത് അതിൻ്റെ മുകളിൽ ബാക്കി വന്ന ചീസും കൂടി നമുക്ക് ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് ഓവനിൽ വെച്ചിട്ട് നമുക്ക് പുറത്തെടുക്കാം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പാസ്തലോൺ റെഡിയാണ്. ഹെവി ഫുഡ് എന്നാൽ പറയണം, കാരണം ബീഫും പഴവും അതുപോലെ തന്നെ ചീസൊക്കെ ഉണ്ടായിട്ട് ഒരു ഹെവി ഫുഡ് തന്നെയാണ്. തൃശ്ശൂരുള്ള റോസ് ടൗണിൽ വെച്ചാണ് ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നത്. ഒരുപാട് യൂട്യൂബിൽ ഇതിൻ്റെ വീഡിയോസ് കണ്ടിട്ടെങ്കിലും ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയപ്പോഴും എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹർ.